Hi friends, welcome to my channel. We will prepare a snack. An egg vegetable snack. We will make 4 egg. 1/2 teaspoon ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെപ്പർ പൗഡർ എന്നിവ ചേർത്ത് അടിച്ചെടുക്കാം വല്ലാതെ പതയ്ക്കരുത് ചെറുതായി ഒന്ന് മിക്സ് ചെയ്താൽ മതി ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി അതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായി അരിഞ്ഞ സവോള ചേർക്കാം അതിനുശേഷം ചെറുതായി അരിഞ്ഞ തക്കാളി നമുക്ക് ഇതിലേക്ക് ഏത് വെജിറ്റബിൾസും വേണമെങ്കിൽ ചേർക്കാം പക്ഷേ അധികമായി പോകരുത് ഇനി ഒരു പച്ചമുളക് ചേർക്കാം ചെറുതായി അരിഞ്ഞത് ഇനി എല്ലാം കൂടി ഒന്ന് വഴറ്റാം അധികം ബ്രൗൺ കളർ ആവണ വരെ വഴറ്റണ്ട ചെറുതായി ഒന്ന് വെള്ളം പോയി കിട്ടിയാൽ മതി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ചൂടാറാൻ വയ്ക്കാം ചൂടാറിയതിന് ശേഷം നമ്മുടെ എഗ്ഗിൻ്റെ മിക്സിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ എഗ്ഗ് വെന്ത് പോകും ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എഗ്ഗിലേക്ക് ചേർക്കാം നന്നായി പതയ്ക്കരുത് ചെറുതായി ഒന്ന് വീണ്ടും മിക്സ് ചെയ്താൽ മതി ഇനി അതിനുശേഷം നമുക്ക് ഒരു ട്രൈയിലേക്ക് ഒഴിക്കാം സ്ക്വയർ ട്രൈ ആണെങ്കിൽ കൂടുതൽ നന്നായി നമുക്ക് മുറിച്ചെടുക്കാനൊക്കെ എളുപ്പത്തിന് ഇനി അത് നമുക്ക് സ്റ്റീം ചെയ്ത് എടുക്കാം 15 minutes ആണ് അത് സ്റ്റീം ചെയ്യാൻ വെന്ത് കിട്ടാൻ എടുത്ത സമയം ഇനി ഇതിനൊരു കോട്ടിങ് റെഡിയാക്കി എടുക്കാം 2 teaspoon മൈദ 1 teaspoon കോൺഫ്ലവർ 1/2 teaspoon ഉപ്പ് എന്നിവ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ലൂസായിട്ട് കലക്കിയെടുക്കാം തീരെ കട്ടകളുണ്ടായിരിക്കരുത് നല്ല വാട്ടറി ആയിരിക്കണം നമ്മുടെ മിക്സ് അതിനുശേഷം നമ്മുടെ എഗ്ഗിൻ്റെ പീസസ് അതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാം എല്ലാ ഭാഗത്തേക്കും എത്തണം കോട്ടിംഗ് ഇല്ലാത്ത സ്ഥലം ഉണ്ടാവരുത് നമുക്ക് ഓരോ തവണ കൂടി അങ്ങനെ ചെയ്തെടുക്കാം 2 coating വരുന്നതാണ് നല്ലത് സ്ക്വയർ പാത്രമാണെങ്കിൽ നല്ലത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനും നല്ലതായിരിക്കും റൗണ്ടായതുകൊണ്ട് കുറേ വേസ്റ്റ് പോകും ഇങ്ങനെ ബ്രെഡ് ക്രംസിൽ മുക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം ഒന്ന് സെറ്റാവാനായിട്ട് ഒരു 10 minutes ഒക്കെ വെച്ചാൽ മതി അതിനുശേഷം നമുക്കതെടുത്ത്
പൊരിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്ത് പോരാം. നന്നായി ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇട്ടാൽ മതി. ഹൈ ഫ്ലെയിമിലേക്ക് ഇടുമ്പോൾ നമ്മുടെ കോട്ടിങ് പോകാൻ സാധ്യതയുണ്ട്. എല്ലാം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. ചെറുതായി ഒന്ന് മറിച്ചിട്ട് നോക്കാം റെഡിയായോ എന്ന്. റെഡി ആയിട്ടില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് നോക്കുന്നതാണ് നല്ലത്. ഒരു വശം കരിഞ്ഞു പോവും. റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിന്ന് വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റാം. വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.